എം ഷാജി എം എൽ എ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി ഉപാധികളോടെ സ്റ്റേ ചെയ്തു. സമ്പൂർണ്ണ സ്റ്റേ വേണമെന്ന ഷാജിയുടെ ആവശ്യം അനുവദിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. അപ്പീൽ തീരുമാനം വരും വരെയാണ് സ്റ്റേ. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, എന്നാൽ വോട്ടവകാശം ഉണ്ടാകില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ദില്ലിയിൽ നിന്നും സലാം പി ഹൈദ്രോസ് ആണ്. സലാം, ഉപാധികളോടെ സ്റ്റേ ചെയ്തു എന്ന് കോടതി വ്യക്തമാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? കോടതി നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ. ശീതൾ, ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ചാണ് കെ എം ഷാജിയുടെ അപ്പീൽ പരിഗണിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഷാജിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബാൽ ഹൈക്കോടതി വിധിയിന്മേൽ സമ്പൂർണ്ണ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെട്ടു. 6 വർഷത്തേക്ക് കെ എം ഷാജിയെ അയോഗ്യത കൽപ്പിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ മാത്രമേ ഹൈക്കോടതിക്ക് അധികാരമുള്ളൂ. ഒരു എം എൽ എക്ക് അയോഗ്യത കൽപ്പിക്കണമെങ്കിൽ അത് രാഷ്ട്രപതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇത് ലംഘിച്ചുകൊണ്ടാണ് ഹൈക്കോടതി 6 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിച്ചത്. അതുകൊണ്ട് സമ്പൂർണ്ണ സ്റ്റേ വേണം എന്നാണ് കപിൽ സിബൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഉടൻ തന്നെ ജസ്റ്റിസ് എ കെ സിക്രി ഇതിനെ എതിർത്തു. ഒരു ഇലക്ഷൻ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു അബ്സല്യൂട്ട് സ്റ്റേ ഒരിക്കലും നൽകാറില്ല. ലിമിറ്റഡ് സ്റ്റേ എന്നാണ് അദ്ദേഹം വാക്കുപയോഗിച്ചത്. ലിമിറ്റഡ് സ്റ്റേ മാത്രമേ നൽകാൻ കഴിയുള്ളൂ, ഭാഗിക സ്റ്റേ മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്ന് എ കെ സിക്രി അപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. നികേഷ് കുമാറിനോട് ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരിയും ഷാജിയുടെ ഭാഗത്തെ എതിർത്തു. സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ വോട്ടവകാശം പോലും നിഷേധിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതേ നടപടിക്രമം പാലിക്കണമെന്ന് സീനിയർ അഭിഭാഷകനായ വി ഗിരിയും ആവശ്യപ്പെട്ടു. തുടർന്ന് വി ഗിരിയുടെ കൂടി നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഒരു നിയന്ത്രിത ഭാഗികമായ സ്റ്റേ ഇക്കാര്യത്തിൽ അനുവദിച്ചത്. നിയമസഭാ സമ്മേളനത്തിൽ കെ എം ഷാജിക്ക് പങ്കെടുക്കാൻ കഴിയും, പക്ഷേ ആ വോട്ടിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. എം എൽ എ എന്ന നിലയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ കേസ് ജനുവരിയിലേക്ക് പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തു. പക്ഷേ ജനുവരിയിൽ തന്നെ അന്തിമ വാദം നടക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ജനുവരിയിൽ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമേ ആ അന്തിമ വാദം ആ സമയത്ത് നടക്കുമോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ശീതൾ ഉത്തരവിനോട് പ്രതികരിക്കാനായി കെ എം ഷാജി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം സംഭാഷണം. പിന്നെ ജഡ്ജ് പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒരു പ്രൊസീഡിങ്സിൽ അങ്ങനെ ഇല്ല. ഇല്ലാത്തൊരു കാര്യം എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. നാളെ മുതൽ നിയമസഭയിൽ എന്തായാലും ഉണ്ട്. നിയമസഭയിൽ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കുറേ പുതിയ സാധനങ്ങളുണ്ട്. ഈ സാധാരണ ഒരു ഇലക്ഷൻ കേസിനുണ്ടാകുന്ന രീതിയല്ല ഇതിനോട് പിന്നെ ഇടതുപക്ഷ സർക്കാർ അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പിന്നെ എം എൽ എ അയോഗ്യനാക്കാനുള്ള പിന്നെ ഒരു റൈറ്റ് ശരിക്കും കോടതിക്കില്ല. അതന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് പിന്നെ ഭരണപരമായിട്ട് കളിച്ചു. സ്പീക്കർ പറഞ്ഞു നിയമസഭയിൽ കേട്ടില്ല. സെക്രട്ടറി ധൃതി പിടിച്ചിട്ട് ഇന്നലെ എന്നെ അയോഗ്യനാക്കിയിട്ട്, അല്ല അയാളാണ് ഇപ്പോൾ അയോഗ്യനാക്കുന്നത്. അങ്ങനെ നിയമസഭയിൽ നിന്ന് എന്നെ എം എൽ എ അല്ലാതാക്കി. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. നാളെ ഞാൻ ഈ ഓർഡർ ഇട്ട് നിയമസഭയിൽ പോകും, അദ്ദേഹം വേറെ ഉത്തരവ് ഇറക്കുമോ? അതല്ല, എം എൽ എ അല്ലാത്ത ഞാൻ എങ്ങനെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ കയറാൻ പറ്റുമോ? ഉത്തരം തരേണ്ടത് സ്പീക്കറും അത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരും സെക്രട്ടറിയൊക്കെയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഈ കേസ് ഞങ്ങൾ തുടങ്ങുന്നതാണ്. എന്ന് വെച്ചാൽ നികേഷ് കുമാറിന് ഈ കേസ് ഇപ്പോൾ തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. കാരണം ഇതൊരു നോട്ടീസിൻ്റെ ബലത്തിലാണ് വന്നിട്ടുള്ളത്. ആ നോട്ടീസ് ഞാനല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ആരാണ്, ആരാ അടിച്ചത്? അത് നാളെ ഈ സമൂഹം അറിയണമല്ലോ. വെറുതെ ഒരു കേസ് അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് തള്ളിപ്പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കേസ് വിധിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു നോട്ടീസ്, നാട്ടിലെ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തനി തല്ലിപ്പൊളിയുള്ള നോട്ടീസ് ഇറക്കിയവൻ ആര്? ഞാനാണെങ്കിൽ എന്നെ അയോഗ്യനാകട്ടെ, ഒരു സംശയം എനിക്ക് യാതൊരു ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റേയുടെ ബലത്തിൽ എനിക്ക് എം എൽ എ തുടരാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. ഇത് വിചാരണ നടക്കട്ടെ, ഞാനാണെങ്കിൽ എന്നെ അയോഗ്യനാകട്ടെ. പക്ഷേ അതല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കാൻ ഈ ഫോർജറി നടത്തിയവൻ എത്ര വലിയ തമ്പുരാനായാലും അവരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടി, അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ പോരാട്ടം തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ ഈ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അത് നിയമപരമായിട്ടുള്ള ഫൈറ്റായിരിക്കും, അത് ഇവിടെ അവസാനിക്കുന്നില്ല. നിയമസഭാ സെക്രട്ടറിയുടെ നടപടി അതൊരു സാങ്കേതിക നടപടിക്രമമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വൃത്തങ്ങൾ പോലും അതിനെ വിമർശിച്ചു, അനുചിതമായില്ല എന്നാണ് പറയുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? അതായത് ഉദ്യോഗസ്ഥരെ അടക്കം ഇതിൽ ഭരണകർത്താക്കൾ വിനിയോഗിച്ചു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു എന്ന് തന്നെയാണോ? അത് ആദ്യം മുതൽ ഈ കേസ് തുടങ്ങുന്നത് മുതൽ അഴീക്കോട്ട് മുതൽ ഉദ്യോഗസ്ഥന്മാർ ഇവർ വിലക്കെടുത്ത് എനിക്കതിൽ ഉപയോഗിച്ചു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇത് സാങ്കേതികം മാത്രമല്ല, അയാൾക്ക് എന്താ അതിന് അധികാരമുള്ളത്? ഇപ്പോൾ കേരളത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമുക്കറിയാം, 116B RP ആക്ട് അനുസരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പരിഗണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് പരിഗണിക്കാതിരുന്നത്. പിന്നെ നിയമസഭാ സെക്രട്ടറിക്ക് വേറെ കോമ്പുണ്ടോ ഇത് പരിഗണിക്കാൻ? അദ്ദേഹം എങ്ങനെ അത് പരിഗണിക്കുക? അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇത് സാങ്കേതികം മാത്രമല്ല, അദ്ദേഹം ഇത് ധൃതി പിടിച്ചിട്ട് അനാവശ്യമായ രാഷ്ട്രീയ കളി ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. ആ കളിയടക്കം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള പ്രശ്നം. ഇതിനകത്ത് സുപ്രീം കോടതിയുടെ വിധിയിൽ എനിക്ക് അതിരട്ട സന്തോഷമുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിലെ സ്റ്റേ അല്ല, ഈ കേസ് പരിഗണിച്ചു എന്നുള്ളതാണ്.
അതാണ് എൻ്റെ സന്തോഷം. അതല്ലാതെ ഇതിൻ്റെ സ്റ്റൈൽ എനിക്കൊരു സന്തോഷമില്ല. പക്ഷേ ഇതാ ഞാനിപ്പം വക്കീലായിട്ടും അതുപോലെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, സാധിക്കും എല്ലാവരും ഇതാ ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ഉണ്ട്, മുന്നാസ് അടക്കമുള്ള ആളുകൾ, തങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ ഉണ്ട്, അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ സന്തോഷം ഇതാണ്, കേസ് പരിഗണിച്ചു, സ്റ്റേ അല്ല, അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിയമപരമായിട്ടുള്ള അതിലുള്ള വിശ്വാസം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഈ വൃത്തികേട് കളിച്ചവരെക്കെതിരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. എല്ലാ ഞാൻ ആരാണ് എന്നുള്ളത് സമൂഹത്തിന് അറിയാം. നിയമസഭയുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ 10-90 കേസുകൾ നാട്ടുകാരെ പറ്റിച്ച കേസ് കൊടുത്ത ഒരാൾ ഫോർജറി ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുള്ള ഈ കൃത്രിമ കേസിനെതിരെ ഏതറ്റം വരെ പോയിട്ട് പോരാട്ടം നടത്തും.